ക്രിസ്മസിന്റെ തലേദിനത്തിൽ ഡൽഹിയിലെ സേക്രഡ് ഹാർട്ട് കത്തീഡ്രൽ സന്ദർശിച്ച രാഷ്ട്രപതി ദ്രൗപദി മുർമു. പുൽക്കൂട് സന്ദർശിക്കുകയും കരോൾ ഗാനാലപനം ശ്രവിക്കുകയും ചെയ്ത രാഷ്ട്രപതി കരോൾ ഗാനമാലപിച്ച കുട്ടികളെ അനുമോദിക്കുകയും ചെയ്തു. ഡൽഹി ആർച്ച് ബിഷപ്പ് ഡോക്ടർ അനിൽകൂട്ടു, ഫരീദാബാദ് ബിഷപ്പ് കുര്യാക്കോസ് ഭരണകുളങ്ങര എന്നിവർ സന്നിഹിതരായിരുന്നു. ക്രിസ്മസ് ദിനത്തിൽ യേശു ക്രിസ്തു നൽകിയ ദയയുടെയും സാഹോദര്യത്തിന്റെയും സന്ദേശം നമുക്ക് അനുസ്മരിക്കാമെന്നും യേശുവിന്റെ ദൈവിക പ്രബോധനങ്ങൾ ജീവിതത്തിൽ സ്വീകരിക്കുമെന്ന് നമുക്ക് പ്രതിജ്ഞയെടുക്കാമെന്നുമുള്ള രാഷ്ട്രപതി സോഷ്യൽ മീഡിയയിൽ കുറിച്ച ക്രിസ്മസ് സന്ദേശം ശ്രദ്ധേയമായിരുന്നു. വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളുമായി ക്രിസ്മസിനെ വരവേറ്റുകൊണ്ട് ഇടുക്കി രൂപതയിലെ തിരുബാല സഖ്യം കുഞ്ഞുങ്ങൾ ഡിസംബർ മാസത്തിലെ 4 ആഴ്ചകളിലായി വിവിധങ്ങളായ 4 ആക്ടിവിറ്റികളിലൂടെയാണ് കുഞ്ഞുങ്ങൾ ഉണ്ണിയേശുവിനെ സ്വീകരിക്കാൻ തയ്യാറായത്. ഇത്തരത്തിൽ കുട്ടികളുടെ നക്ഷത്രങ്ങളും ക്രിസ്മസ് ട്രീയും ക്രിസ്മസ് കാർഡും പുൽക്കൂടും നിർമ്മിക്കുകയുണ്ടായി. അതോടൊപ്പം ഓരോ ദിവസവും എ ട്രിപ്പ് ടു ക്രിബ് എന്ന പേരിൽ കുട്ടികൾക്ക് അയച്ചു നൽകുന്ന വചനം ഉപയോഗിച്ച് വചന പൂമരവും കുട്ടികൾ നിർമ്മിച്ചു. ചരിത്ര പ്രസിദ്ധമായ ചേർപ്പുങ്കൽ മാർസ്ലീവ ഫൊറോന പള്ളിയിൽ ഉണ്ണിമിശിഹായുടെ ദർശന തിരുനാളിന് ഡിസംബർ 25 പിറവി തിരുക്കർമ്മങ്ങളുടെ തുടക്കമായി. പ്രധാന തിരുനാൾ ദിവസമായ 1 തീയതി രാത്രി 12 മണിക്ക് ആഘോഷമായ തിരുനാൾ കുർബാന ഗ്രേറ്റ് ബ്രിട്ടന്റെ ഉപതാമെത്രാൻ മാർ ജോസഫ് ശ്രാമ്പിക്കൽ അർപ്പിക്കും. 2023 ജനുവരി 2 തിങ്കൾ രാവിലെ 6:30 മരിച്ചവരുടെ ഓർമ്മ ദിവസം ആചരിക്കും. ക്രിസ്മസ് ദിനത്തിൽ റോമിലെ ദരിദ്രർക്കും പാവപ്പെട്ടവർക്കും വേണ്ടി സാന്റ് എഗിഡിയോ കമ്മ്യൂണിറ്റിയിലെ അംഗങ്ങൾ പരമ്പരാഗത ക്രിസ്മസ് ഉച്ചഭക്ഷണം സംഘടിപ്പിച്ചു. ട്രാസ്റ്റവറിലെ സാന്താ മരിയ ദേവാലയത്തിലായിരുന്നു 40 വർഷമായി മുടങ്ങാത്ത അഗതികൾക്കായുള്ള ക്രിസ്മസ് വിരുന്ന് നടത്തപ്പെട്ടത്. വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ ഉച്ചഭക്ഷണവും സന്തോഷവും പങ്കിടാൻ ദേവാലയത്തിലെത്തിയത് ശ്രദ്ധേയമായി. വിടവാങ്ങിയ എലിസബത്ത് രാജ്ഞിയുടെ ദൈവവിശ്വാസം അനുസ്മരിച്ച ബ്രിട്ടൻ രാജാവ് ചാൾസ് 3-ാമന്റെ ആദ്യ ക്രിസ്മസ് സന്ദേശം. അന്ധകാരത്തിന് മേൽ പ്രകാശം വിജയിച്ച ക്രിസ്മസ് ദിനം ജീവന്റെയും എളിമയുടെയും ശുശ്രൂഷയുടെയും സന്ദേശങ്ങളാണ് നൽകുന്നതെന്നും അതിനാൽ ആഘോഷിക്കപ്പെടണമെന്നും ചാൾസ് രാജാവ് വ്യക്തമാക്കി. ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ള രാഷ്ട്രമായ ഇന്തോനേഷ്യയുടെ ചരിത്രത്തിൽ ആദ്യമായി 100 തിരുപ്പിറവി ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുൽക്കൂട് പ്രദർശനത്തിന് ആരംഭം കുറിച്ചു. ജാവ പ്രവിശ്യയിലെ ബോഗോറിലെ ബിയാറ്റെ മരിയ വിർജിനസ് കത്തീഡ്രൽ ദേവാലയത്തിൽ ഒരുക്കിയിരിക്കുന്ന പ്രദർശനം ഡിസംബർ 23 ഉദ്ഘാടനം ചെയ്തത്. ജനുവരി 8 പ്രദർശനം നീളും. വത്തിക്കാനിലെ സെയിന്റ് പീറ്റേഴ്സ് ചത്വരത്തിൽ ഒരുക്കപ്പെട്ട ലോകമെമ്പാടും നിന്നുള്ള 100 തിരുപ്പിറവി ദൃശ്യങ്ങളുടെ പ്രദർശനത്തിൽ യുക്രൈനിൽ നിന്നും എത്തിച്ച പുൽക്കൂട് വിശേഷാൽ ശ്രദ്ധ നേടി. സ്ഫോടനത്തിൽ തകർക്കപ്പെട്ട മാരിയോപോളിനെ ഇതിവൃത്തമാക്കിയ ക്രിസ്മസ് തിരുപ്പിറവി ദൃശ്യമായിരുന്നു വ്യത്യസ്തത കുറിച്ചത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്നവർ ക്രിസ്മസ് ആഘോഷത്തിൽ ഒന്നിക്കുന്ന വേറിട്ട അനുഭവമാണ് 100 തിരുപ്പിറവി ദൃശ്യങ്ങളുടെ പ്രദർശനത്തിലൂടെ ആവിഷ്കരിക്കപ്പെട്ടത്.